ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സൽ എങ്ങനെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതാണ് അല്ലേ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡെസ്ക്ടോപ്പ് വേർഷൻ ആണ് അത് നമുക്കറിയാം പെയ്ഡാണ് അപ്പോൾ ഇതിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് ഇതൊക്കെ അവൈലബിൾ ആക്കാം എന്നുള്ളതാണ് അതായത് എക്സ് മാത്രമല്ല വേർഡ് പവർ പോയിൻ്റ് ഔട്ട്ലുക്ക് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് ഫ്രീ ആയിട്ട് ആണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഒരേ ഒരു കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ മാത്രമാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഈ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ബ്രൗസർ ഏതാണോ അതെടുക്കുക എന്നിട്ട് ആ ബ്രൗസറിൽ നമ്മൾ എന്താണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ഓഫീസ് ഡോട്ട് കോം എന്ന് വേണം ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ ഓക്കെ കണ്ടല്ലോ അത് എൻറ്റർ അടിക്കുക ഇങ്ങനെയുള്ള ഒരു വിൻഡോ ആണ് നിങ്ങൾക്ക് ഓഫീസ് ഡോട്ട് കോം അടിക്കുമ്പോൾ വരുന്നത് ഓക്കെ അപ്പോൾ ഇതിലെന്തൊക്കെയാണ് കാണാൻ കഴിയുക പ്രോഡക്റ്റ്സ് റീസോഴ്സസ് ടെംപ്ലേറ്റ്സ് സപ്പോർട്ട് മൈ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയുണ്ടാവും ഇതിൽ ടെംപ്ലേറ്റ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അതായത് ജസ്റ്റ് ഞാനിതൊന്ന് പറഞ്ഞുതരാം ഈയൊരു ഈ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കും അതായതിൽ പോപ്പുലർ കാറ്റഗറീസ് എന്ന് പറഞ്ഞിട്ട് കണ്ടോ റെസ്യൂംസ് ആൻഡ് കവർ കവർ ലെറ്റേഴ്സ് കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് റെസ്യൂമേ ടെംപ്ലേറ്റ്സ് ഒക്കെ എടുത്തിട്ട് റെസ്യൂം ഉണ്ടാക്കാനായിരുന്നു അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സൈറ്റിൽ നിന്ന് ഈ ഒരു ഓഫീസ് ഡോട്ട് കോമിൽ നിന്നും അതിനുള്ള ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആയിരിക്കും ഇവിടെ ഒരുപാട് ടെംപ്ലേറ്റ്സ് ഉണ്ട് ബ്രോഷേഴ്സിന് വേണ്ടിയിട്ട് പ്രസൻറ്റേഷൻസ് പ്ലാനേഴ്സ് ആൻഡ് ട്രാക്കേഴ്സ് അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഇനി നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം അപ്പോൾ ഇതിലെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് നമുക്ക് അതായത് ഫ്രീ വേർഷൻ ആണെന്ന് പറഞ്ഞു ഇതിൽ നിങ്ങൾക്ക് എക്സെൽ പവർ പോയിന്റ് വേഡ് ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സൈൻ ഇൻ ആണ് ഓക്കെ സൈൻ ഇൻ ചെയ്യുമ്പോൾ ഇതാ ഇതിൽ ഓൾറെഡി ഞാൻ ലോഗിൻ ആണ് അതുകൊണ്ടാണ് ഒന്നുകിൽ നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് വെച്ചിട്ട് ഔട്ട്ലുക്ക് അക്കൗണ്ട് വെച്ചിട്ട് ലോഗിൻ ചെയ്യാം അതല്ലെങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാണ് വേണ്ടത് ഇവിടെ ഞാൻ ജിമെയിൽ ഐ ഡി ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും ഇതിൽ പാസ്വേഡ് ഓട്ടോ സേവ് ആക്കി വെച്ചുകൊണ്ടാണ് സൈൻ ഇൻ കൊടുക്കുക അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വിൻഡോ ആണ് നിങ്ങൾക്ക് ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുക ഇനി ഇതിൽ ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ അതായത് ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം വേർഡ് എക്സൽ പവർ പോയിൻ്റ് അതുപോലെ തന്നെ ഔട്ട്ലുക്ക് ഉണ്ട് ഇനി വൺ ഡ്രൈവ് ഉണ്ട് നോട്ട്സ് ഉണ്ട് ടീംസ് ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിൽ സൈറ്റിൽ ആണ് ഓക്കെ അപ്പോൾ ഇതിൽ ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്ന എന്താണ് എക്സെൽ ആണ് അപ്പം ഓർമ്മിക്കുക നിങ്ങൾക്കൊരു നെറ്റ് കണക്ഷൻ എന്തായാലും ഇതിന് അതായത് ഓഫീസ് ഡോട്ട് കോം യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഇതിനെന്തായാലും എന്ത് വേണം ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ ആവശ്യമാണ് ഒരു സിംഗിൾ ക്ലിക്ക് കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ഒരു പേജ് ഓപ്പൺ ആവും അതിൽ ന്യൂ ബ്ലാങ്ക് വർക്ക് ബുക്കാണ് ഞാനിവിടെ എടുക്കുന്നത് ഒരു ഡിഫറൻസും അങ്ങനെ ഫീൽ ചെയ്യില്ല മാത്രമല്ല നിങ്ങൾ ഡെസ്ക് ടോപ്പ് വേർഷനിൽ യൂസ് ചെയ്യുന്ന എല്ലാ മേജർ ഫീച്ചേഴ്സും നിങ്ങൾക്കിവിടെ അവൈലബിൾ ആണ് താനും ഓക്കെ അപ്പോൾ കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഒന്നും നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ തോന്നില്ല ഇനി എന്താണ് ചെയ്യേണ്ടത് ഇനി അതായത് ഇപ്പോൾ നിങ്ങൾ ഡെസ്ക് ടോപ്പിൽ യൂസ് ചെയ്യുന്ന എക്സ് ലുക്കപ്പ് സോട്ട് ഫിൽട്ട് പ്യുവ ടേബിൾസ് ചാർട്സ് ഇതൊക്കെ ഇതിൽ അവൈലബിൾ ആണ് ഇതിൽ നോക്കിയാൽ കാണാം ഇൻസേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം പ്യുവർ ടേബിൾ ഓപ്ഷൻ കാണാം അതുപോലെ തന്നെ ഇവിടെ കണ്ടാവും ചാർട്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അങ്ങനെ എല്ലാ ഓപ്ഷൻസും തന്നെ ഇതിൽ അവൈലബിൾ ആയിരിക്കും ഓക്കെ ദെൻ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് എന്ത് ചെയ്യുമ്പോഴും അത് ഓട്ടോ സേവ്ഡ് ആയിരിക്കും ഓക്കെ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഓട്ടോ സേവായിട്ട് വന്നിട്ടുണ്ടാവും അതുമാത്രമല്ല ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലൊരു ഫയൽ ഉണ്ടെന്ന് വിചാരിക്കുക ഡെസ്ക്ടോപ്പിൽ നിങ്ങൾക്ക് ഒരു എക്സൽ ഫയൽ ഉണ്ടെന്ന് വിചാരിക്കുക അത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് അത് ഞാനിപ്പോൾ കാണിച്ചുതരാം അപ്ലോഡ് ആൻഡ് ഓപ്പൺ എന്ന് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിൽ പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഡെസ്ക്ടോപ്പെന്നോ അല്ല നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫോൾഡർ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെടുക്കാം നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ ഫയൽ ഏതാണോ അതെടുക്കാം ഓപ്പൺ ചെയ്യാം എന്നിട്ട് എഡിറ്റ് ചെയ്യാം ഓക്കെ സേവും ചെയ്യാം അതുപോലെ നമ്മളിപ്പോൾ ഇതിൽ ചെയ്തു വെച്ച ഒരു ഫയൽ അതായത് ഈ ഓഫീസ് ഡോട്ട് കോം യൂസ് ചെയ്യുന്ന എക്സെല്ലിൽ ചെയ്തു വെച്ചിട്ടുള്ള ഒരു ഫയൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചു എന്ന് വിചാരിക്കുക ഓക്കെ സേവൊക്കെ നമ്മൾ സാധാരണ അവൈലബിൾ ആയിട്ടുള്ള പോലെ തന്നെ സേവാസ് ഉണ്ട് ഇപ്പോൾ ഒന്നും ചെയ്യാത്തോണ്ടാണ് സേവ് ഓപ്ഷൻ കാണാത്തത് സേവാസ് ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് വെച്ചു എന്ന് വിചാരിക്കുക ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ന്യൂവർ വേർഷനിലേക്കാണ് ഓപ്പൺ ചെയ്യുക ഓക്കെ മനസ്സിലായ അതായത് ഇപ്പോൾ എന്താണോ അവൈലബിൾ ആയിട്ടുള്ള ആ വേ വേർഷനിലേക്കായിരിക്കും ഇത് ഓപ്പൺ ആവുക പക്ഷേ നമുക്ക് അതിനെ നമുക്ക് ഏത് വേണ്ട വേർഷനിലേക്ക് മാറ്റാം അതാണ് ഇൻഫോ ഫയലിൽ ഇൻഫോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എടുക്കുക അപ്പോൾ എന്താണ് പ്രീവിയസ് വേർഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രീവിയസ് വേർഷൻ ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്കത് ഫയൽ ഓപ്പൺ ചെയ്യാം മനസ്സിലായല്ലോ അപ്പം അങ്ങനെയുള്ള ഓപ്ഷൻ കൂടി ഇതിൽ അവൈലബിൾ ആണ് ഇനി നമുക്ക് വേറൊരു ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് കണ്ടീഷണൽ ഫോർമാറ്റിങ്ങും ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ നമ്മൾ മറ്റേ ഡെസ്ക് ടോപ്പ് വെർഷനിൽ കാണുന്ന പോലെ തന്നെ ഹൈലൈറ്റ് ചെയ്യാനും ടോപ്പ് ബോട്ടം റൂൾസ് അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇതിലും ഉണ്ട് പക്ഷേ ഇതിന് ഉള്ള ഒരു ഡിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്രോസ് ഉണ്ടല്ലോ അത് നമുക്ക് ഓപ്പൺ ചെയ്യാനേ പറ്റുള്ളൂ പക്ഷേ ഈ ഒരു വെബ് വേർഷനിൽ നമുക്കത് റൺ ചെയ്യാൻ ഉള്ള ഓപ്ഷൻ അവൈലബിൾ അല്ല ഓക്കെ അതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ഫയൽസ് ഉണ്ടല്ലോ അത് നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് അതായത് ഈ വെബ് വേർഷൻ വെച്ചിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും പക്ഷെ നമുക്ക് വ്യൂ ചെയ്യാനല്ലാതെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് വേറൊരു ഡിസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ട്വൻറ്റി ഫൈവ് എം ബി കൂടുതലുള്ള സൈസുള്ള ഫയലും ഇതിൽ നിന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല അതിനവർ പറയുന്നത് ഡെസ്ക്ടോപ്പ് വേർഷൻ തന്നെയാണ് ഡെസ്ക്ടോപ്പ് വേർഷൻ തന്നെ യൂസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാനാണ് പറയാം അതായത് ലാർജ് സൈസുള്ള ഫയൽസ് നമുക്ക് ഇതിൽ നിന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാവുമെന്ന് വിചാരിക്കുന്നു ഒരുപാട് പേര് ചോദിച്ച് കമൻറ്റ് ചെയ്യാറുണ്ട് ഇങ്ങനെയുള്ള അതായത് എക്സലൊക്കെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോയെന്ന് അതുകൊണ്ടാണ് ഈ വീഡിയോ ഇട്ടത് അപ്പം വീഡിയോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസ് ഒക്കെ പറയുക സോ താങ്ക് ഫോർ വാച്ചിങ് ബൈ